ദുർഗാഷ്ടമി ദിനമായ ഇന്നലെ ക്ഷേത്രങ്ങളിലും വീടുകളിലും സ്ഥാപനങ്ങളിലുമെല്ലാം പൂജ വെച്ച് നവരാത്രി ആഘോഷത്തിലാണ്. ദുർഗാഷ്ടമിക്ക് ദുർഗാദേവിയെയും മഹാനവമിക്ക് ലക്ഷ്മീദേവിയെയും വിജയദശമിക്ക് സരസ്വതീദേവിയെയും ധ്യാനിച്ചാണ് നവരാത്രി പൂജ. ദുർഗാഷ്ടമി നാളിൽ വീടുകൾക്ക് പുറമെ ക്ഷേത്രങ്ങളിലെല്ലാം പുസ്തകപൂജ തുടങ്ങി. സ്ഥാപനങ്ങളിൽ പണിയായുധങ്ങൾ പൂജ വച്ചു. വീടുകളിൽ ബൊമ്മക്കൊലി ഒരുക്കി. നവരാത്രി ഭക്തി നിർഭരമാണ്. തിരുവനന്തപുരത്തെ പ്രസിദ്ധമായ നവരാത്രി പൂജ നടക്കുന്ന പൂജപ്പുര സരസ്വതി മണ്ഡപത്തിൽ പുസ്തക പൂജ ആരംഭിച്ചു. പത്മനാഭപുരത്ത് നിന്ന് എഴുന്നള്ളിച്ച നവരാത്രി വിഗ്രഹ പൂജ നടക്കുന്ന ക്ഷേത്രങ്ങളിലെല്ലാം നല്ല ഭക്തജനത്തിരക്കാണ്. സരസ്വതി ദേവി വിഗ്രഹത്തെ കോട്ടയ്ക്കകം പകടശാലയിലാണ് പൂജയ്ക്കിരുത്തിയത്. വിജയദശമി ദിനമായ നാളെ വിദ്യാരംഭത്തോടെയാണ് പൂജയെടുപ്പ്. ക്ഷേത്രസന്നിധികളിലും സാംസ്കാരിക കേന്ദ്രങ്ങളിലും കുരുന്നുകൾ പൂജയെടുപ്പിന്റെ ശുഭദിനത്തിൽ ആദ്യാക്ഷരം എഴുതി വിദ്യാരംഭം കുറിച്ച് അറിവിന്റെ ലോകത്തിലേക്ക് കടക്കും. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം. കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിലെ പ്രധാന ഉത്സവമാണ് നവരാത്രി. മഹാനവമിയോടനുബന്ധിച്ച് ദശപൂജ ഗണപതി മണ്ഡപത്തിൽ ചണ്ഡികാഹോമം നടക്കും. തുലാഭാര മണ്ഡപത്തിൽ ദുർഗാഹോമവും ഉണ്ടാകും. ക്ഷേത്രത്തിലെ പൂജകൾക്ക് തന്ത്രി രാമചന്ദ്ര അടിക നേതൃത്വം നൽകും. വിദ്യാരംഭ അക്ഷരാഭ്യാസ ചെയ്യും. അക്ഷരാഭ്യാസത്തിൻ്റെ കാരണം ഈ വാക്കിൽ നാക്കിലുള്ള എല്ലാ ദോഷങ്ങളും മാറിയിട്ട് നല്ല വാക്ശുദ്ധി, നല്ല ബുദ്ധി, അമ്മേ സരസ്വതി അനുഗ്രഹ പ്രാപ്തിക്ക് വേണ്ടി ഇവിടെ വന്നിട്ട് അക്ഷരാഭ്യാസം ചെയ്യൂ. നൂറുകണക്കിന് കുരുന്നുകൾ വിജയദശമിയായ നാളെ ആദ്യാക്ഷരം കുറിക്കാൻ സരസ്വതി മണ്ഡപത്തിലെത്തും. ക്ഷേത്രത്തിൽ നവരാത്രിയോടനുബന്ധിച്ച് നടക്കുന്ന പുഷ്പരഥോത്സവത്തിൽ പങ്കെടുക്കാൻ നിരവധി പേർ കൊല്ലൂരിലെത്തി തുടങ്ങി. മാതൃഭൂമി ന്യൂസ്, കൊല്ലൂർ. ഭാഷാപിതാവിന്റെ മണ്ണിൽ ആദ്യാക്ഷരം കുറിക്കുന്നതിനായി വിവിധ ജില്ലകളിൽ നിന്ന് ആയിരങ്ങളാകും നാളെ തിരൂർ തുഞ്ചൻ പറമ്പിലെത്തുക. പാരമ്പര്യ എഴുത്താശന്മാർ കൃഷ്ണശിലാ മണ്ഡപത്തിലും മറ്റു എഴുത്തുകാർ സരസ്വതി മണ്ഡപത്തിലുമാണ് ഹരിശ്രീ കുറിച്ച് നൽകുക. 5000 പേർക്ക് ആദ്യാക്ഷരം കുറിക്കുന്നതിനുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട്. ഇന്നിപ്പോ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പത്രസ്ഥാപനങ്ങളിലും പള്ളികളിലും അമ്പലങ്ങളിലും പുസ്തക പ്രസിദ്ധീകരണ ശാലകളിലും ഒക്കെ പിന്നെ എഴുത്തിനിരുത്തൽ നടക്കുന്നുണ്ടെങ്കിലും ആചാര്യന്റെ മണ്ണിലാണ് ഏറ്റവും അധികം കുട്ടികൾ എത്താറുള്ളത്. 5000 കുട്ടികൾ എത്താറുണ്ട്. 9:30 കവികളുടെ വിദ്യാരംഭവും ആരംഭിക്കും. കവികളുടെ വിദ്യാരംഭത്തിന് നേരത്തെ പേര് രജിസ്റ്റർ ചെയ്യണം. മാതൃഭൂമി ന്യൂസ്, തിരൂർ.